ലോകത്തുള്ള ഏറ്റവും വലിയ പോൺ മൂവികളെക്കാളും കവിച്ചു വെക്കാൻ കഴിയുന്ന കമ്പിക്കഥകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. വേറെ നിങ്ങളുടെ യഹോവ തന്നെ രണ്ട് വയസ്സിന്റെ മുല കുടിക്കുന്ന കുട്ടികളെ കൊണ്ടിറങ്ങി മുല കുടിക്കുന്ന കുട്ടി നിർത്തിയ കുട്ടികളെ ജീവിക്കാൻ പറയുന്നില്ലേ, അടിമകളാക്കി വെക്കാൻ പറയുന്നില്ലേ? അല്ല, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ പറയുന്നില്ലേ എന്നുള്ളതല്ല. ഇതാ ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറ അല്ല പറയുന്നില്ലേ പറയുന്ന വാക്യം വായിച്ചു. ഞാനും ബൈബിളിൽ വെച്ച് സംസാരിക്കാം. ഞാനൊരു കമ്പിക്കഥ ബൈബിളിൽ നിന്നും പറയാം, അതേമാതിരി ഉള്ളത് നിങ്ങൾ ഖുർആനിൽ നിന്നും പറയും. ഓക്കെ, നിങ്ങൾ പറയൂ. അല്ല, മാസ്റ്റർ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ആഗ്രഹമല്ല. ഓക്കെ, ഞാൻ പറയാം. മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു, അദ്ദേഹം അതിന് സമമായിട്ടുള്ള വാക്യങ്ങൾ വായിച്ചോ. ഞങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ വായിച്ചോ. കേമാട് വായിച്ചിട്ടോ. രണ്ട് മക്കൾ കരസംഗം ചേർന്ന് അവരുടെ മുല പിടിച്ച് നിൽക്കി, അവരുടെ കണ്ട് പിടിച്ച് പൊട്ടിച്ചു, കുത്തിപ്പൊട്ടിച്ചു. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ വിഷയം പറ? ബൈബിളിൽ കമ്പിക്കഥകളില്ലേ? എന്റെ സുഹൃത്തെ, നിങ്ങളുടെ വിഷയം എന്താണെന്ന് പറയാം. നമുക്ക് എനിക്കെന്തൊക്കെ നമുക്കെന്തറിയോ, ഇത് വിമാർ എല്ലായിടത്തും ചെന്ന് പറയുന്ന ഇതിന് നമുക്ക് മറുപടി കൊടുക്കും. അനിൽ പാസ്റ്റർ ഉണ്ടല്ലോ. നമുക്ക് മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകം തന്നെയാണ് ബൈബിള്. അല്ല, കെ എമ്മിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആ വാക്യത്തിൽ ആ പുസ്തകത്തിൽ എന്താണ് വിഷയമെന്നാണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് പറ. മലയാളത്തിൽ വായിക്കൂ. ചെറിയ 18 വയസ്സിന് ചുവടെയുള്ള കുട്ടികളെല്ലാം മാറ്റി നിർത്തി വായിക്കൂ. കേമ ഇവിടെ വന്നിട്ട് ചുമ്മാ വന്ന് വർത്തമാനം പറയരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. ബൈബിൾ വായിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ബൈബിളിൽ കമ്പിക്കഥകൾ ഉണ്ടോ എന്നുള്ളത്. വായിക്കുക കേമ. ഓക്കെ, ഞാൻ വായിക്കാം. ഞാൻ എടുക്കട്ടെ, ജസ്റ്റ് വെയിറ്റ് വെയിറ്റ്. ആ, വായിക്ക. ചൂടാർത്തി ഗ്രൂപ്പുകളിലെ ചൂടപ്പുമാണ് ഇപ്പോഴത്. ഞാൻ പോയാളെ കാണാനില്ലല്ലോ. വായിക്കോ എന്റെ കെ എം എ. എന്താ നിങ്ങളുടെ വിഷയം പറയൂ എന്നിട്ട്. അല്ലെന്നേ, മാസപത്തിനകത്ത് വേറെ റൂമിലും പോയി സംസാരിക്കുന്നതല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ 100-150 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ വായിക്കോ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഒരു അമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവരുടെ മുല കുടിച്ചു, അവരുടെ കന്നുകർമ്മം ഞെക്കിപ്പൊട്ടിച്ചു. കേൾക്കുന്നില്ല. കേമിന്റെ സൗണ്ട് ഇവിടെ ആരും കേൾക്കുന്നില്ല. ഇത് കേൾക്കാൻ പറ്റാത്ത കമ്പിക്കഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് വായിക്കൂ. എങ്കിലല്ലേ 150 പേരുണ്ട്, അവരെല്ലാവർക്കും അവസരം തരണം കേട്ടോ. ജയക്കയാണ്, എനിക്കൊരു അവസരം തരണേ. കേമ്മെ ആദ്യം മുതൽ വായിക്കൂ. ആദ്യം മുതൽ ഉച്ചത്തിൽ വായിക്കൂ പ്ലീസ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, അവരുടെ മക്കളായ അവരമ്മയുടെ മക്കളായ രണ്ടു സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവരുടെ മുല പിടിച്ചു, അവരുടെ കന്നുകർമ്മം ഞെക്കിപ്പൊട്ടിച്ചു. ഇത് കൂടുതൽ വായിക്കാൻ കഴിയില്ല, കാരണം വെച്ചാൽ നമ്മളടുത്ത് വേറെ ആളുകളുണ്ട്.
അല്ലല്ല ഒറ്റ മിനിറ്റ് കേമേ വായിച്ചത് കെഎം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. കെഎം ആണല്ലോ ഇവിടെ ഇവിടെ കംപ്ലൈന്റ് പറഞ്ഞത്. എന്താണ് അവിടെ കെഎം കണ്ട ഒരു ഒരു ദോഷം എന്ന് പറയുന്നത്? കെഎം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. കേക്കട്ടെ. കെഎമ്മിന് വ്യാഖ്യാനം ഇല്ല സോൾജിയറെ, കെഎമ്മിന് വ്യാഖ്യാനം ഇല്ല. കെഎമ്മിന് അത് വായിച്ചപ്പോ എന്തോ ഒരു വൈകലഭ്യം ഉണ്ടെന്നാ പറയണത്. അപ്പൊ അത് അനിൽ ബാസ്റ്ററെ ഞാൻ പറഞ്ഞത് അവിടെ കെഎം എന്താണ് മനസ്സിലാക്കിയതെന്ന് കെഎം പറഞ്ഞാല് നമുക്ക് അത് ചൂടെ ചൂടെ ക്ലിയർ ആവും. കെഎം മനസ്സിലാക്കിയത് എന്താണെന്ന് കെഎം ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. വേൾഡിലെ ഏതൊരു പോൺ മൂവിയെ എടുത്താലും അതിനേക്കാൾ വലിയ സെക്സ് കഥകൾ ബൈബിളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരി, എന്നാ ഇനി മ്യൂട്ട് ചെയ്യ. അത് കഥയാണ്, താങ്കളോട് ആരാണ് പറഞ്ഞത്? ഇനി മ്യൂട്ട് ചെയ്യ, ഇനി അൺമ്യൂട്ട് ആക്കരുത് അവിടെ. അപ്പൊ ഇത് നമുക്ക് അത് എന്തായാലും ഒന്ന് കേൾക്കാലോ. അനിൽ പാസ്റ്റർ ഒന്ന് സംസാരിച്ചു. സന്തോഷം. ശബ്ദം ക്ലിയർ അല്ല. ഈ പ്രിയപ്പെട്ട കേബിന്റെ ഉയർന്ന വിശുദ്ധീബോധത്തെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഈ ഇതേ മാനദണ്ഡം രണ്ട് കാര്യത്തിൽ കാണിക്കണം. ഇങ്ങനെ താങ്കൾ പറയുന്നു, പോൺ ഇതിനേക്കാൾ വളരെ വൾഗറായ കാര്യങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ ഇത് മുഹമ്മദിന്റെ കാലത്തെ എസക്കിയേൽ പ്രവചനം ഉണ്ടല്ലോ, യേശുവിന്റെ കാലത്തെ ഉണ്ടല്ലോ, അതിനു മുമ്പേ ഉണ്ടല്ലോ. എന്താണ് ഇത്രയും വിശുദ്ധനായ മുഹമ്മദിന് ഒരു വാക്കിൽ ഇതേക്കുറിച്ച് ഒരു അപലപനം താങ്കൾ നടത്തിയുള്ള നടത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? മുഹമ്മദ് ഇത് വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ഉമർ വായിച്ചു കേൾപ്പിച്ച സാധനമാണ്. അതിനെയും തിരുത്തിയതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഇതിന് ശേഷം തിരുത്തി എന്ന് പറയേണ്ടി വരും. മുഹമ്മദിനൊക്കെ ശേഷം. മുഹമ്മദിനെ പോലെ ഒരു നീതിമാനായ മനുഷ്യന്, ഒട്ടും അശുദ്ധിയില്ലാത്ത വിശുദ്ധിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് എന്തുകൊണ്ട് ഈ കൃതിയെ തള്ളി പറയാൻ പറ്റിയില്ല? ഇത് വായിക്കാൻ പറയുകയും ചെയ്തു. വായിക്കാൻ പറയുന്നത് 3:93 ഖുറാന്റെ 32:23 ഇത് വായിക്കാനായിട്ട് പറയുന്നു. ഒത്തിരി ഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിക്കാൻ പറയുകയും ചെയ്യുന്നു. ഉമറിനെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കുന്നു. മുഹമ്മദിനെ പ്രവാചകനാക്കിയ നമ്മുടെ ബറക്കത്തിബ്നു നൗഹലിന്റെ പണി തന്നെ ഇത് അറബിയിൽ പരിഭാഷപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതോ ഈ ഭാഗം ഒഴിവാക്കിയാണോ വായിച്ച് കേട്ടത്? അതോ ഈ ഭാഗം ഒഴിവാക്കിയാണോ പരിഭാഷപ്പെടുത്തിയത്? അതോ ഈ ഭാഗം കൂട്ടിച്ചേർത്തു എന്ന് നിങ്ങൾ പറയുന്നത് ഈ കാലത്തല്ലേ എന്നായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പുസ്തകത്തിൽ മുഹമ്മദ് എന്നുണ്ടെന്ന് പറയുന്ന, ഇത്രയും അശുദ്ധമായ ഒരു പുസ്തകത്തിൽ മുഹമ്മദ് എന്നുണ്ടെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ തീവ്രമായ വിശുദ്ധിക്ക് ചേരുന്ന കാര്യമാണോ? ഇത്രയും കാര്യങ്ങൾ താങ്കൾ പ്രതികരിക്കണം. ഇനി ഇതേക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് താഴെ ഇരിക്കുന്ന ആളുകൾ കേൾക്കണം. ഞാൻ അവർക്ക് വേണ്ടി വായിക്കാം, അത് ശ്രദ്ധിക്കണം. അപ്പോ 23 ആണ്, അത് ശ്രദ്ധിച്ചു. ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു മീ, സൺ ഓഫ് മേൻ. There were two women, the daughters of one mother. They played the harlot in Egypt. They played the harlot in their youth. Their breasts were pressed and their virgin bosoms handled. Oholah was the name of the elder and Oholibiah was the name of her sister. They became mine and they bore sons and daughters. As for their names, Oholah is Samaria and Oholiab is Jerusalem. രണ്ട് നേഷൻസിനെ കുറിച്ചാണെന്ന് നാലാമത്തെ വാക്യത്തിൽ കൃത്യം പറയുന്നുണ്ട്. രണ്ട് നേഷൻസ്, ഒരമ്മയുടെ രണ്ട് മക്കളായിരുന്നു ശമരിയയും ജെറുസലേമും. ഈ ശമരിയയും ജെറുസലേമും ഈജിപ്തിലെത്തിയ ശേഷം അവിടെ, അല്ലെങ്കിൽ ശമരിയ നിവാസികളും ജെറുസലേം നിവാസികളും ഈജിപ്തിന്റെ ഊർവരതാ പൂജ അഥവാ ഫെർട്ടിലിറ്റി കട്ട്, ലിംഗപൂജ അടക്കമുള്ള തെറ്റായ വഴികളിലൂടെ അവർ സഞ്ചരിച്ചതിനെ അതേ വഴി എടുത്തു പറയുകയാണ് ഇവിടെ. അത് തൊട്ടു താഴെ കിടപ്പുണ്ട്, രണ്ട് പെൺകുട്ടികളല്ല, തൊട്ടു താഴെ. ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയ്ം ടു മീ, ദ സൺ ഓഫ് മാൻ. ദർ വെർ ടു വൺ, ദ ഡോട്ടേഴ്സ് ഓഫ് വൺ മദർ. ദേ പ്ലേഡ് ദ ഹാർലറ്റ് ഇൻ ഈജിപ്ത്. ഈജിപ്തിൽ വച്ച് ഈ ആളുകൾ വ്യഭിചാരം ചെയ്തു എന്ന് പറയുന്നതിനകത്ത് കേൾക്കാൻ കൊള്ളാത്ത കാര്യം എന്താ? ചെയ്താ, പക്ഷെ അത് കേൾക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താ?
നടന്ന സംഭവത്തിന്റെ റിപ്പോർട്ടാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ പറയുന്ന സംഭവങ്ങൾക്ക് വേറെ ചില കാര്യമുണ്ട്. അവര് മോശപ്പെട്ട നിലയിലെ ഈജിപ്ഷ്യൻ ആരാധനാ രീതികളിൽ ഇടപെട്ടുകൊണ്ട്, നമുക്കറിയാം അക്കാലഘട്ടത്തിൽ ലിംഗപൂജ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു, അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ മാന്യ കക്ഷികളിൽ ചെന്ന് മുത്തിയിട്ട് പോരുന്ന കാബായിലെ കറുത്ത കല്ല് ലാത്തയുടെ ജനനേന്ദ്രിയമാണ്, അതിന്റെ രൂപത്തിൽ കൊത്തിവെച്ച സാധനമാണ്. അവിടെ പോയിട്ട് അവനെ മുത്താനും തൊടാനും ഒരു മടിയില്ലാത്ത കക്ഷികളാണ് ഇവിടെ വന്ന് ഈ വാജ പഠിക്കുന്നത്, ഓർത്തോണം. അപ്പോൾ ഇത്തരത്തിലെ വൃത്തികെട്ട രീതികൾ, ലിംഗപൂജ, അത് നിലനിന്നിരുന്ന ഇടത്തെ ഏർപ്പാടുകളിലേക്ക് ജെറുസലേം പോലെയുള്ള ഒരു രാജ്യം, അത് ക്യാപിറ്റൽ ഓഫ് ജൂഡിയാണ്, ആനി സമരിയ ക്യാപിറ്റൽ ഓഫ് ഇസ്രയേലാണ്, ഈ രണ്ട് ഭാഗത്തെ ആളുകൾ പോയിട്ട് ഇത്തരം വിശ്വാസധാരകളെ സ്വീകരിച്ചതിനെ പറ്റി നേരെ പറയുന്ന ഭാഗമാണിത്. അതെന്താ ഇദ്ദേഹം പറഞ്ഞ പതിനെട്ടിൽ താഴെയുള്ള ഒരു കേൾക്കരുത്, ഇത് കേട്ട് കഴിഞ്ഞാൽ ഓർക്കും ഇവര് ഭയങ്കര വിശുദ്ധിയുടെ പാരമ്യമാണ്. പതിനെട്ടിൽ താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കേട്ടോ, 6 വയസ്സുള്ളവളെ കെട്ടാം, അവിടെ 18 ഒരു വിഷയമല്ല. മാഷന്തിന് എന്താ ആ ബോധം ഇല്ലാത്ത 53 വയോവൃദ്ധന്, വിറയ്ക്കുന്ന മനുഷ്യനെ, കൃത്യം 10 വർഷം കൂടെ മാത്രം ജീവിച്ചിരുന്ന കിളവന്, 6 വയസ്സുകാരിയെ കണ്ട് കാമാസക്തനാകാം, 9 വയസ്സിൽ മുഫാക്കത്താഫ് എന്നറിയപ്പെടുന്ന പ്രാകൃതമായ ലൈംഗിക കൃത്യം അത് ഇവരോട് ചെയ്യാം, അവരുടെ ജനനേന്ദ്രിയ സുഷിരം ചെറുതായതുകൊണ്ട് തുടകളെ ഉപയോഗിച്ച് സ്കലനം നടത്താം, ഇതൊന്നും കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഇത് കൃത്യം എഴുതിയിരിക്കുക കിതാബില്. അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ അത് പരിശുദ്ധമാണെന്ന് കരുതുന്ന മൃഗീയ ബോധമുള്ള ആളുകൾക്ക് എങ്ങനെ പ്രതികരിക്കാനായിട്ട് പറ്റുള്ളൂ? ഇത് കേൾക്കുന്നല്ലേ, ഇത് രണ്ട് രാഷ്ട്രങ്ങൾക്ക് സംഭവിച്ച കാര്യമാണെന്ന് 4-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്താ ഇത് സ്വരം താഴ്ത്തി വായിക്കണം, ഇത് കേൾക്കരുത്. ആയിച്ചോ, നിങ്ങളുടെ വിശുദ്ധി ഇതാണെങ്കിൽ ഈ മുഫാക്കത്താവിനെ കുറിച്ച് കൂടി ഒന്ന് പ്രതികരിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ മരുമകളെ സ്വന്തമാക്കിയതിനെ കുറിച്ച് കൂടി പ്രതികരിക്കേ. സൈരബിന്റെ അരികിൽ പോയിട്ട് വഴിയിൽ കണ്ട ഒരു പെൺകുട്ടിയെ കണ്ട് ആസക്തനായവൻ തന്റെ ലൈംഗികാസക്തി തീർത്തതിന്റെ കഥ കൂടി പറ, തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് സെക്സിലേർപ്പെട്ട മഹാരഥന്റെ കാര്യം കൂടി പറ, ഇതാണ് ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞ കാര്യം കൂടി പറ. ഒട്ടകരതിയെ കുറിച്ച് പറ, നിരവധി കാര്യങ്ങളില്ലേ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അറപ്പില്ലാത്ത ഒരാളില് ഒരു റിപ്പോർട്ടിങ് ഒരു സംഭവത്തിന്റെ വിശകലനം നടത്തിയിരിക്കുന്നത് ബൈബിളിൽ, ഇങ്ങനെ ബൈബിളിലുണ്ട്, കൃത്യമായിട്ട് തന്നെ ബൈബിളുണ്ട്. പരസംഗം എന്ന് പറയാൻ പാടില്ലേ, വ്യഭിചാരം എന്ന് പറയാൻ പാടില്ലേ, സ്ഥലമെന്ന് പറയാൻ പാടില്ലേ, സ്ഥലമെന്ന് പറയാൻ പാടില്ല. പക്ഷേ സ്വർഗത്തിലെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വിവരിക്കാൻ യാതൊരു മടിയില്ല. ഉസ്താദ്മാരുടെ പ്രസംഗം നമ്മൾ കേൾക്കുന്ന, വിവരിക്കാൻ ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞ് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഇവർ പറയാറുണ്ടോ, 18 പ്രായമുള്ളവർ കേൾക്കരുത്, 6 വയസ്സുകാരിയെയും ഉമ്മൂഹ വിവാ മുലകുടി നിർത്തിയ പ്രായത്തിലെ കുഞ്ഞിനെ കണ്ടപ്പോ അവളെ കെട്ടു എന്ന് പറയുമ്പോഴൊന്നും ഈ പ്രശ്നം തോന്നില്ല. എന്തൊരു വിശുദ്ധിയാണിത്, നിങ്ങളുടെ വിശുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്കൾ ഇതിനുകൂടി ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാം, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അല്ല, പാസ്റ്റർ പറഞ്ഞ മാന്യന്മാർക്കുള്ള ഉത്തരാണ്, ഞാന് കെഎമ്മിനുള്ള ഉത്തരം പറഞ്ഞോട്ടെ. കെഎമ്മിനുള്ള ഉത്തരം പറയൂ, പറയൂ, പറയൂ. അല്ല, കെഎം നിക്ക്, പാസ്റ്റർ പറഞ്ഞത് പാസ്റ്റർ പറഞ്ഞ മാന്യന്മാർക്കുള്ള ഉത്തരവാണ്. കെഎമ്മിനുള്ള ഉത്തരം, കെഎമ്മെ, ഈ അറേബ്യയില് നമ്മൾ ഈ നാട്ടിലൊക്കെ ആട് കടിക്കുക എന്ന് പറയും, അവിടെ കുറെ കടിക്കും, ഇവിടെ കുറെ കടിക്കും, അങ്ങനെ നടന്ന ഈ ആട് ജീവിതം നയിച്ച ആളാണെങ്കിൽ പറഞ്ഞു മനസ്സിലായോ, അദ്ദേഹത്തിന്റെ പിന്നെ പിൻഗാമിയാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഈ തരത്തില് വന്ന് ഡയലോഗ് അടിച്ചിട്ട് ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ നോക്കരുത്, പറഞ്ഞു മനസ്സിലായില്ലേ. അതായത് കണ്ടടുത്ത് മുഴുവൻ അവിടെ കയറി കുറെ ഇവിടെ കയറി ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഒരു പെങ്കൊച്ച് എടുക്കട ചെറ്റേ കൈ എന്റെ മേലത്തുനിന്ന് പറഞ്ഞത് ഈ നിങ്ങൾ ഈ പറയുന്ന മാനവരിൽ മനോഹരനോടാണ്, പറഞ്ഞു മനസ്സിലായോ. ആ ഗതികേടൊന്നും ബൈബിളിലുള്ള ഒരു പ്രവാചകന്മാർക്കും ഒരു ദൈവദാസന്മാർക്കും വന്നിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, ബൈബിള് ഏറ്റവും മോശപ്പെട്ട കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളെ ഏറ്റവും വെള്ളയടിച്ച് അവതരിപ്പിച്ച ലോത്ത്, ലോത്തിനെയൊക്കെ ബൈബിള് വളഞ്ഞുപോയ നീതിമാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും ലോത്തിന്റെ ജീവിതം ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന ലോത്തിനെയൊക്കെ നബിയാക്കി ആ നബിയുടെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞ അഭിമാനത്തോടുകൂടി നടക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള യാതൊരു വിധ എന്താ പറയാ ധാർമ്മികത ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ഓർക്കുക. അവിടെ ഇവിടെയൊക്കെ കയറി ഞാൻ അതിന്റെ പച്ച മലയാളം പറയുന്നില്ല, അത് വേറെ കുറെ മാന്യമായിട്ടുള്ള ആളുകളെ കൂടെ വേദനിപ്പിക്കുന്നുള്ളതുകൊണ്ട്. അങ്ങനെ ആട് കടിക്കുന്നത് പോലെ നടന്നിട്ടുള്ള ഈ മറ്റേ മുട്ടനാടിന്റെ പാരമ്പര്യം പേറുന്ന കെ എം എന്നും ഈ തരത്തിലുള്ള ബൈബിളിൽ ഇത്തരത്തിൽ അശ്ലീലം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെ അശ്ലീലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിനെ തള്ളിക്കളാന്നേ, തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളൊന്ന് നിന്ന് കാണിക്കേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആളില്ലാന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കയറി അപ്പച്ചാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും കേമെ? അത് വളരെ മോശമല്ലേ? അത് മാന്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണോ? അതിന് ആദ്യം സ്വന്തമായിട്ട് ചോദിക്കണം,
ഈ ഉമ്മുൽ കിത്താബിനോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഖുറാനോട് തന്നെ ചോദിക്കുക, ഞങ്ങളുടെ പിതൃപാരമ്പര്യം എവിടെയാണ്, ഞങ്ങൾ ആരിൽ നിന്ന് ഉത്ഭവിച്ചു, ഞങ്ങൾ എങ്ങോട്ട് വന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് മറ്റേ പനംകുറ്റിന്റെയും മറ്റേ ഇടിവറ്റിയ തെങ്ങിന്റെയും ഒക്കെ കഥകളാണ് കേൾക്കുമ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കയറി അപ്പച്ചാന്ന് വിളിച്ചിട്ട് അതിനകത്തും പിന്നെ കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരികയാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്ക്. വളരെ മോശമാണ് ഈ ആട് ജീവിതത്തിന്റെ ബാക്കി പത്രം പേറിക്കൊണ്ട് നടന്നിട്ട് ബാക്കിയുള്ള നാട്ടിലുള്ള സകല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, ബൈബിള് പോലുള്ള വിശുദ്ധ പുസ്തകത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച വാക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ആ ആട് ജീവിതം അവസാനിപ്പിച്ച് മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കുക. ഒരു കാര്യം ഇപ്പത്ര ബിനു അല്ല കെഎമ്മിന് പറ്റുന്ന ഒരു മെസ്സേജ്, സുനാൻ അബുദാവീദ് 2116 അതിനകത്തുള്ള കാര്യമാണ്. ആയിഷ പറഞ്ഞു, ഞാനും പ്രവാചകനും ഒരു തൊട്ടിയിൽ ഇരുന്ന് കുളിക്കുമായിരുന്നു. എനിക്ക് മെൻസസ്സുള്ള ദിവസങ്ങളിൽ എന്നോട് ഇസാർ ഇടാൻ പറയുമായിരുന്നു. ഇസാർ എന്ന് പറഞ്ഞാൽ താഴ്ത്തി ഉടക്കുന്ന ചെറിയ വസ്ത്രം. എന്നിട്ട് പ്രവാചകൻ എൻ്റെ തുടയിൽ വയ്ക്കുമായിരുന്നു. സഹീദ് ബുഖാരി 1:698. ആയിഷ വിവരിച്ചു, നോമ്പ് കാലത്ത് പ്രവാചകൻ എൻ്റെ നാവിൽ ഉമ്മ വയ്ക്കുകയും നാവ് ഊമ്പുകയും ചെയ്യുമായിരുന്നു. അത് സുനാൻ അബൂ ദാവീദ് 2380. ആയിഷ പറഞ്ഞു, ഇനി അടുത്തത് വേറെ. ആയിഷ പറഞ്ഞു, എൻ്റെ വസ്ത്രത്തിൽ നിന്നും സ്ഥിരമായി ഞാൻ പ്രവാചകൻ്റെ ശുക്ലം കഴുകിക്കളയുമായിരുന്നു, എന്നാലും ചില പാടുകൾ അവിടെയും ഇവിടെയും ഒക്കെ കാണുമായിരുന്നു. സഹീദ് ബുഖാരി 1:4:233. അപ്പം ഇവിടെ ഈ 18 വയസ്സിന് അപ്പുറത്തുള്ള ഒരു വലിയ കമ്പിക്കഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ എന്ന് വിളിക്കുന്ന പ്രവാചകന്റെ ഭാര്യമാരുടെയും കരച്ചിലും പിഴിച്ചിലും അവരുടെ അവസ്ഥയുമാണ്. ശുക്ലം കഴുകിക്കളയലും ഒട്ടിയിരു ഇത് തുടച്ചു കളയുന്ന കഥകളുമാണ് ഇപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ളത്. ഇത് എഴുതിയത് സോളവനല്ല, ഇത് എഴുതിയത് മത്തായിയോ. ആണോ എന്തോ ആയിരുന്നു ഉന്നയിച്ചത്? പ്രവചനമായിരിക്കും അത് തന്നെ. വായിച്ചിട്ട് അതിലൊരു സ്ത്രീയെ പരസംഗം ചെയ്തെന്നും ആ സ്ത്രീയുടെ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു, ഒരു അമ്മയുടെ രണ്ട് മക്കള്. അപ്പൊ ഈ പുള്ളിക്കാരനോടത്ത് ഈ സൈനവെന്നും ഒക്കെ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളാന്ന മനസ്സിലായില്ല. ഓക്കെ, ഞാൻ അടുത്ത് നിങ്ങളുടെ മുഹമ്മദിന്റെ ജനനം കൊണ്ടൊന്ന് വായിച്ചു ചേർത്തില്ലേ അന്നേരത്തെ? അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്കട്ടെ, മുഹമ്മദിന്റെ ജനനം എങ്ങനെയാന്നു വായിച്ചു ചേർത്തിക്കാൻ ആരെങ്കിലും ഒന്ന് വായിച്ചു ചേർത്തില്ലേ? ഒരു സെക്കൻഡ് പെട്രോ പോ, ഒരു സെക്കൻഡ് നമുക്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. കാരണം കെ എം അങ്ങനെ പറഞ്ഞതല്ലേ. അപ്പൊ എസ് കെ എം ഒരു സെക്കൻഡ് കെ എം ഒന്ന് ഹോൾഡ്, ഒന്ന് മീറ്റ് ചെയ്യൂ പ്ലീസ്. അപ്പൊ കെ എം ഇവിടെ എസ്എക്കിയിൽ 23 കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പോൺ വാക്യങ്ങളാണ്, അത് 18 വയസ്സ് താഴെയുള്ളവർ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാക്യം വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ അനിൽ പാസ്റ്റർ വ്യക്തമായിട്ട് മറുപടി നൽകി, അത് രണ്ട് രാജ്യങ്ങൾ, സമരിയ ജെറുസലേം എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളെ പറ്റി, അവരുടെ വ്യഭിചാരപരമായ പ്രവൃത്തികളെ പറ്റി യഹോവ രണ്ട് വ്യഭിചാര സ്ത്രീകളോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകന് പറഞ്ഞു കൊടുത്തതാണ് എന്ന വാക്യം വായിച്ച്
അനിൽ പാഷ വ്യക്തമായിട്ട് മറുപടി നൽകി. അത് ഒരു ഉപമയായിട്ട് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെ ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് വ്യക്തമായി. അപ്പൊ അവിടെ ഒരു വ്യഭിചാരം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രണ്ട് വ്യഭിചാരം പറഞ്ഞിട്ടില്ല, രണ്ട് രാജ്യങ്ങളെ പറ്റിയുള്ള ഒരു ഉപമ പ്രവാചകൻ പറഞ്ഞു കൊടുത്തതാണ്. ക്ലിയർ ആണ് എല്ലാവർക്കും. ഇനി താങ്കൾ ചോദിക്കാനുള്ളത്, ഇവിടെ അതിനുശേഷം പെട്രോ ബ്രോ വായിച്ച ഒരു ഹദീസ് ഉണ്ടായിരുന്നു ആയിഷ പറഞ്ഞത്, അതിനെ താങ്കൾ എങ്ങനെയാ കാണുന്നത്? അത് പോണാണോ അല്ലെങ്കിൽ പോൺ മൂവിയാണോ? ലോകത്തിൽ ഈ ലോകത്തിൽ ഇന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണോ താങ്കളെ പ്രവാചകൻ അന്ന് ചെയ്തത്? താങ്കൾക്കൊന്ന് വ്യക്തമാക്കാവോ പ്ലീസ്? അല്ലെങ്കിൽ പോൺ കഥയിലെ നായകനാണോ പ്രവാചകൻ എന്ന് അങ്ങ് വിശദീകരിച്ചാൽ മതി. കണ്ട് വികാരം തോന്നിയ ലോകത്തില ഒരേ മനുഷ്യൻ ഇയാളുള്ളൂ. ഞാൻ പറയുന്നത് ആ കൊച്ചാണ് ഏറ്റവും ഭാഗ്യവതി. ആ കൊച്ച് വളർന്നു പൊന്തി വരുന്നതിന് മുന്നേ എങ്ങേര് തട്ടിപ്പോയി, ഇല്ലെങ്കില് ആ കൊച്ചിനെ എങ്ങേര് കെട്ടിയനെന്ന് എനിക്ക് തോന്നുന്നത്. മുട്ടിലെഴയുന്ന കൊച്ചിനെ കണ്ട് വികാരം തോന്നിയ വേറെ ലോകത്തിൽ ആരുണ്ടാവും? എന്നിട്ടാണ് ഈ വന്നിട്ട് ഈ കഥ പറയുന്നത്. ഒരു ഒരാഴ്ച മുമ്പ് ഇവരുടെ റൂമിൽ ഞാൻ ഇരുന്നപ്പോൾ ഇവർ എസിക്കൽ 23 ആർക്കും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ ഞാൻ താങ്കൾക്ക് അവസരം തരാം. അതിനെ ഞാൻ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ച് ഇത് രണ്ട് രാജ്യങ്ങളാണ്, സമരിയയും എരുസലേമും രണ്ട് രാജ്യങ്ങളാണെന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്ത് അവരുടെ നാവ് അടപ്പിച്ചതാണ്. അതിനുശേഷം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് വരുവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ 183 പേര് ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും ഒന്നുകൂടെ കേൾക്കാനായിട്ടാണ് ഒന്ന് വ്യക്തമാക്കുന്നത്. ഇനി നാളെ KM ഈ എസൈക്കൽ 23 കൊണ്ട് എവിടെയെങ്കിലും വന്നാൽ ഈ ഇപ്പോൾ പെട്രോ വായിച്ച ഹദീസ് ഞങ്ങൾ ഓഡിയോ എല്ലാ സ്ഥലത്തും കേൾപ്പിക്കും. അതുകൊണ്ട് പ്ലീസ് താങ്കൾ പറയുന്നതിന് വ്യക്തം പറഞ്ഞോളൂ. സോൾജർ ബ്രദറെ, ഈ KSKL പ്രവചന്റെ പ്രവാചക പുസ്തകത്തിലെ വാക്യം ഞങ്ങൾ എഴുതിയ പുസ്തകത്തിനകത്ത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവരെടുത്തോണ്ട് വരുന്ന എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം മുമ്പ് 2019, അപ്പൊ 3 വർഷം മുമ്പ് നമ്മൾ ഇത് എന്തുവാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അൽപാസ്റ്റ് വിവരിച്ചതിന്റെ അപ്പുറത്ത് എനിക്ക് പറയാനൊന്നുമില്ല, എന്നാലും ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു രാജ്യം ദൈവത്തെ അറിഞ്ഞ ഒരു ജനം ആ ദൈവത്തെ വിട്ടിട്ട് വിഗ്രഹാരാധനയിലേക്ക്, വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത് കേവലം ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നമസ്കരിച്ച കഥയൊന്നും അല്ല ഇവിടെ പറയുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ വരെ അതിന് ബലി കൊടുക്കുന്ന അവസ്ഥകളിലേക്കും അധാർമികതയിലേക്കും പോയപ്പോൾ അതിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ല രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊടുത്ത ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റവന്റെ കൂടെ പോയി ഇങ്ങനെ എന്താ പറയാ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളെ പോലെ. അപ്പൊ ആ പാപത്തിന്റെ തീവ്രത എത്ര വലുതാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുവന്നു, ക്യാൻസർ ആണ്, തീവ്രമാണ്, നമ്മൾ അതിന്റെ മുമ്പിൽ വെള്ളം പൂശിട്ട് കുഴപ്പമില്ല ഒരു മരുന്നെടുത്താൽ മതി, പാരസെറ്റമോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് അത് മനസ്സിലാവുകയില്ല. അവർക്ക് മനസ്സിലാവണം അതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ദൈവം എന്താണ് പ്രവാചകരിലൂടെ മനുഷ്യന്റെ ഭാഷയിൽ ഒരു പക്ഷെ അങ്ങേ അറ്റത്തെ പദം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, ഇസ്രായേൽ ജനമേ നിങ്ങൾ ചെയ്യുന്ന പാപപ്രവൃത്തി ഇത്രയേ ഹീനമാണ്, നിങ്ങളുടെ തലമുറയോട് നിങ്ങൾ ചെയ്യുന്ന ദോഷമാണ്. ആ അർത്ഥത്തിൽ ദൈവം അത് എന്താ പറയുക ഒരു സാദൃശ്യ പാഠത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് മുമ്പ് പല പ്രാവശ്യമായിട്ടുണ്ട്. ദൈവം വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പരസംഗം എന്നൊരു പദം ഉപയോഗിക്കുന്നു. നിങ്ങൾ അന്യ ദൈവങ്ങളുടെ അടുക്കൽ ചെന്ന് പരസംഗം ചെയ്തു, ഇത് പ്രവാചക ശബ്ദമാണ്, പ്രവാചക ട്യൂണാണ്, അവരെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പദമാണ് വ്യഭിചാരം ചെയ്തു എന്നാ പറയുന്നത്, അന്യ ദൈവങ്ങളെ സേവിച്ചു പോയി എന്ന് പറയുന്നത്. അങ്ങനെ അവര് അതിന്റെ അത് മുഹമ്മദിനോട് ചോദിച്ചത് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്തത്. KMA ഏറ്റവും കൂടുതൽ ആ പണി ചെയ്തത് നിങ്ങളുടെ മുഹമ്മദും അല്ലെ മുഹമ്മദീസിനോട് ചോദിച്ചത്, പുള്ളി കൃത്യമായിട്ട് പാത്രത്തിൽ പാലൊഴിഞ്ഞ് പിടിച്ചു കളക്കാൻ കൊണ്ട് വരും. അപ്പം അങ്ങനെ വൃത്തികേടുകൾ ആ ജനം ചെയ്ത വൃത്തികേടുകളുടെ ഗൗരവം എന്തുവാണെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരിലൂടെ ഉപയോഗിച്ച കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. അതൊരു വ്യക്തി ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിലെ ഒരാൾ ചെയ്തതായിട്ടോ ഒന്നും അല്ല, അത്രയ്ക്ക് പരസ്യമായി മറ്റുള്ള 40 സെക്സ് കഥകൾ ഞാൻ വേണമെങ്കിൽ ബൈബിളിൽ നിന്നും തരാം. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന പോലെ ചെയ്ത മുഹമ്മദിന്റെ ആൾ അത് അടങ്ങിയില്ലേ പുള്ളി, ഇത് ഇത് തന്നെയായിരുന്നു പുള്ളിക്ക് വേണ്ടി. ഒരാൾ പറഞ്ഞ ശേഷം പറയാം KM ബ്രദറെ, അതിന്റെ ഇടയ്ക്ക് ഇനി കയറിയാൽ താഴെ പിടിച്ചിരുന്നായിരിക്കും. അല്ല, ഞങ്ങൾ 400 തരാം ഈ പ്രവാച. അപ്പൊ തന്നെ KM അറിയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും ഈ ബൈബിളിനകത്ത് ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ, 400 കണ്ടോ, 40 കണ്ടല്ലോ, ഇതൊക്കെ ഉള്ളപ്പോഴും ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയും ഇത് കണ്ട് അങ്ങനെ ജീവിക്കുന്നില്ല.
ഇത് ഇത് ചെയ്തവരെ മാതൃകയാക്കുന്നില്ല. ഇസ്രായേലി ജനം പാവം ചെയ്തെങ്കിൽ ഇതാണ് ഞങ്ങളുടെ മാതൃക എന്ന് പറഞ്ഞ് പുതിയ നിയമസഭക്കാരും അത് അതിനെ പിൻപറ്റുന്നില്ല. ദാവീദ് പാപം ചെയ്തു എന്നും പറഞ്ഞ് ഞങ്ങളാരും അത് അതിൻ്റെ പിൻതലമുറക്കാരായിട്ട് ഞങ്ങൾ അഭിമാനിച്ചുകൊണ്ട് ഞങ്ങൾ അതെല്ലാം അനുഷ്ഠിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഗതികേട് എന്താണ്? നിങ്ങളുടെ പ്രവാചകൻ ബൈബിളിനകത്തെ കമ്പിക്കഥകളുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രവാചകനുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളുടെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ അദ്ദേഹമല്ലേ അതിൻ്റെ നായകനായിട്ട് വരുന്നത്? അത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പ്രവാചകനെ നിങ്ങൾ മാതൃകയാക്കിയിട്ട് ലോകത്തെമ്പാടുമുള്ള സർവ ആൾക്കാർ ഇയാൾ ജീവിച്ച പോലെ പിഴച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണെന്ന് ഞങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്? എന്താ കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി പറഞ്ഞതുപോലെ ധാർമ്മികയുടെ മൂർത്തിഭാവം. അപ്പൊ ഈ ധാർമ്മികത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ ധാർമ്മികത കാവലാളെന്ന പറഞ്ഞ ലോകത്തിന്റെ ധാർമ്മികത കാവലാള്. അതെ അതെ അതെ, കാവലാള്. എന്ത് എന്തൊരു പദം, എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഏത് ഏത് ധാർമ്മികതയാ പുള്ളി കാവലാള് നിന്നെന്ന് എനിക്കറിയില്ല. പുള്ളി യുദ്ധത്തിന് പിടിച്ച സ്ത്രീയെ എന്നെ രാത്രി പിന്നെ ചായ കുടിക്കുമ്പോൾ, സോറി അനിൽ പാസ്റ്റർ എന്നോട് പോകിക്കുന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ഇവിടുന്ന് കുറെ നിർദ്ദേശം വന്നു, ചായ കുടിക്കാന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒറ്റ രാത്രിയിൽ പിന്നെ യുദ്ധം കഴിഞ്ഞ് പിടിച്ചോണ്ട് വന്ന അടിപ്പ സ്ത്രീ അവളെ ചായ കുടിക്കുന്ന സമയത്ത് പുറത്തെ ആൾക്കാർ കാവല് നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതല്ലാതെ പുള്ളി എവിടാണ് ധാർമ്മികതയുടെ കാവലാളെന്ന് ബാലുശ്ശേരിയോട് നമ്മൾ ചോദിച്ചാൽ പറയത്തില്ല, നിസാമിയോട് ചോദിച്ചാൽ പറയത്തില്ല, എം എം അക്ബറോട് ചോദിച്ചാൽ പറയത്തില്ല, പിന്നെ ഈസാ മുഹമ്മദിനോട് ചോദിച്ചാൽ പറയത്തില്ല, യൂസഫിനോട് ചോദിച്ചാൽ പറയത്തില്ല, ഹാരിസ് മദനോട് ചോദിച്ചാൽ പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസിനകത്ത് ഒരു ചർച്ച വന്നപ്പോൾ ഹാരിസ് മദനെ ഇരിപ്പുണ്ട്. അപ്പം മുഹമ്മദ് ചെയ്ത ഒരു മുഹമ്മദ് പറഞ്ഞ ഏതാണ്ട് ഒരു പുണ്യപ്രവൃത്തി പറഞ്ഞപ്പോൾ ഒരാൾ അവിടുന്ന് ചോദിച്ചു ഇത് മുഹമ്മദ് ചെയ്തിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു അത് ചർച്ചയുള്ള സമയമല്ല ഇത്, ഞാൻ അത് പഠിച്ചുകൊണ്ടൊന്നും വന്നതല്ല, ഞാൻ അത് വേറെ സമയത്ത്. അപ്പൊ തന്നെ പുള്ളി അവിടെ നിന്ന് ഉണ്ടായിട്ടു. ഇതാണ് ഈ ഈ ഉസ്താദുമാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ബൈബിളിലെ കുറ്റം പറയുമ്പോൾ ഈ മുഖത്ത് തെറിച്ചിരിക്കുന്ന ആ ആ ആ ചെടികളുണ്ടല്ലോ, ആ മാലിന്യങ്ങൾ, ആ വൃത്തികെട്ട അവസ്ഥകൾ, അതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തോട്ട് വരരുത്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് എസ് കെൽ പ്രയോജനവും ശമുവേലിന്റെ പുസ്തകമൊക്കെ എടുത്തോണ്ട് വരുന്നത് കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. അതൊക്കെ കൈവച്ചാൽ മതി, ഞങ്ങള് ബാക്കി കഥകളൊക്കെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ഉണ്ട്. ഇപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, തുടച്ചു കളഞ്ഞതും ആറു വയസ്സുകാരിയെ കൊണ്ട് തുടപ്പിച്ചതും ചുരണ്ടി കളഞ്ഞ കഥകളൊക്കെ, ഇതൊക്കെയാണ് പ്രവാചകൻ എഴുതി വെച്ചത്. എന്താ ഖുറാനിൽ നിന്നല്ല, നിങ്ങളുടെ നിങ്ങളുടെ അംഗീകൃതമായ ഹദീസിൽ നിന്നല്ലേ വായിച്ചേ? നിങ്ങളുടെ ബൈബിളിലും ഇല്ലാതെ നിങ്ങൾക്ക് ഖുറാൻ ഒന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഖുറാൻ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എനിക്കൊരു സെക്കൻഡ് തന്നെ ക്യാമറ തരാം, ഒരു സെക്കൻഡ്. അല്ല, കഴിഞ്ഞ ദിവസം വർഗീസ് സാർ, അല്ല നമ്മുടെ ഫഹദ് മറ്റൊരു ഗ്രൂപ്പിൽ ഫഹദ് ഭായി ഇങ്ങനെ പറയാനുണ്ടായി, ഈ ബോബിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്ന് വർഗീസ് സാറിനോട് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയാണ്. ഇതേ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവം ഭോഗിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു എന്ന് അവര് പറയുമ്പോൾ കുഴപ്പമില്ല, നമ്മള് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, അവിടെ ഒരു വെല്ലുവിളി ഉയരുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് ഫഹദ് ഭായിക്ക് ഞാൻ ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞു ബോസ് ഭായി ഉള്ളതുകൊണ്ട് അതെനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല, ബോസ് ഭായി അതിന് ചർച്ചയിൽ കൂടണ്ട. പുള്ളി പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്വന്തം അപ്പന്റെ ഭാര്യയെ മകന് ഭോഗിക്കാൻ ഇട്ടുകൊടുത്ത സൽഗുണ സമ്പന്നൻ എന്ന് പറയുന്ന സൽഗുണപൂർണനായ മ്ലേച്ഛനായ ദൈവത്തെക്കാൾ ഒരു മ്ലേച്ഛനായ മനുഷ്യനെ ഭൂമിയിൽ കാണിച്ചു കൊടുത്താൽ താൻ ഈ താൻ ആയിരിക്കുന്ന മതം വിട്ട് താൻ മടങ്ങി വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാഗം പോലും അങ്ങനെ ഒരു ഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലല്ലോ. ചാ അവിടെ രണ്ട് ശമുവേലിന്റെ വാക്യം ഉദ്ധരിച്ചാണ് പറഞ്ഞത്, ഒന്ന് ശമുവേലിനാണ് പറഞ്ഞത്, രണ്ട് ശമുവേലിനാണ് അവിടെ പറയുന്നത്. നിന്റെ ഭാര്യമാരെ എടുത്ത് ഒരു കൂട്ടുകാരന് കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല, അതിന്റെ ഒരു വിശദീകരണം നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ അത് മറ്റ് ഇത് സംഭവിച്ച ഭാഗം നോക്കുമ്പോൾ മറ്റൊന്നാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാദം ഇവിടെ പൊളിക്കണം എന്നിവിടെ ഉണ്ടായിരുന്നു. അല്ല അല്ല, മലയാളത്തിൽ തന്നെയാണ്.
അല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേമേ അടുത്ത ചോദ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നതിന് ഒരു ഉത്തരം തന്നിട്ട് നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഒറ്റ മിനിറ്റ് ഇത് മോഡറേഷൻ കറക്റ്റ് ആയിട്ട് പോട്ടെ. വർഗീസ് സാർ സംസാരിച്ചു. അല്ല കെഎം ഒന്ന് മ്യൂട്ട് ചെയ്തോളു. കെഎം എന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞിട്ട് അനിൽ സാർ സംസാരിച്ചു. കെഎം എന്താ പറയാൻ പറയൂ. ഡ്രൈവിംഗിലാണെങ്കിൽ ഒരു മിനിറ്റ് ഡ്രൈവിംഗിലാണെങ്കിൽ പൊന്നാര മുത്ത് ക്ലബ് വണ്ടി നിർത്തും, വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് സാവധാനം സംസാരിച്ചാൽ. കാരണം എന്താ, എന്തെങ്കിലും വികാരപരമായിട്ട് എന്തെങ്കിലും വന്നാൽ അപകടം ഉണ്ടായാൽ അത് പ്രശ്നമാണ്, ഒന്നെങ്കിൽ സൈഡാക്കും. അതുവരെ ഒരു കാര്യം ചെയ്തു, അനിൽ സാർ പറയുന്നത് കേക്ക്. അനിൽ സാർ സംസാരിച്ചു പറയാം. മുഴുവൻ പേർക്കും വേണ്ടിയാണ് ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സ്ട്രാറ്റജി അവരറിയാതെ ചെയ്യുന്നതല്ല. ബൈബിളിൽ കുറെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങളും പറയുന്നുണ്ട്. കാരണം ലോത്ത് അയാളുടെ പെൺമക്കളോടൊത്ത് ശയിച്ചു, മോശപ്പെട്ട കാര്യമല്ലേ? ഉണ്ട്. അതേ വിധത്തിൽ അദ്ദേഹം പറയുന്ന 40 കാര്യങ്ങൾ 40 ആയിരിക്കില്ല, അതിലേറെ കാണും, എന്ത് സംശയം. പക്ഷെങ്കിൽ അതേ മാനദണ്ഡത്തിലാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. ഗോവിന്ദചാമിയെ പറ്റി വാർത്ത മനോരമയിൽ വന്നാൽ മനോരമ അശ്ലീല വന്ന് പറയുമോ? കാരണം ഈ പറയുന്ന ഇൻസിഡന്റിനോടുള്ള മനോരമയുടെ സമീപനം, അല്ലെങ്കിൽ പത്രം എടുക്കുക, ഏത് പത്രത്തിന്റെ വേണ്ട, ഇവരുടെ പരിശുദ്ധമായ മാധ്യമം എടുക്കാം, ആ പത്രത്തിൽ ഒരു വാർത്ത വരുവാന്ന് വിചാരിക്കാം. ഇന്നത്തെ പത്രത്തിലുള്ള ഒരു മദ്രസ ഉസ്താദ് പീഡിപ്പിച്ചൊരു കേസുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഞാനിപ്പോ, അവിടെ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ വാർത്ത വന്നാലുടൻ ഇത് മാധ്യമം പത്രത്തിന്റെ, ഇത് ദേശാഭിമാനി, ഇവരുടെ തന്നെ താല്പര്യമുള്ള പത്രമാണല്ലോ ദേശാഭിമാനി, മുസ്ലിം പ്രീണന പത്രമാണ്, അതിൽ ഈ വാർത്തയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നു, ദേശാഭിമാനിലും ഉണ്ട് മനോരമയിലും എല്ലാം ഉണ്ട്. ഇപ്പൊ മദ്രസ അധ്യാപകൻ 40 വയസ്സാണ് അയാളുടെ പ്രായം, അയാള് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു. ഈ വാർത്ത വന്നാലുടൻ അത് ആ പത്രത്തിന്റെ നിലപാടല്ല. നമ്മൾ വൈകിട്ട് വിളിച്ചിട്ട് ഈ കെ ജെ തോമസിനെ വിളിച്ചിട്ട് ഇരിക്കുക, ദേശാഭിമാനി വായിച്ച അശ്ലീല വായിപ്പോയല്ലോ, ഇങ്ങനെയുള്ള പണി കാണിക്കാവോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇതേപോലെ ഇതിലെന്തിനാണ് പത്രത്തിൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ സമൂഹ വിരുദ്ധരെ തിരിച്ചറിയണം, അത് സമൂഹം ചെയ്യാൻ പാടില്ല, ഇതാണ്. അതിനാണ് ഗോവിന്ദജാമിക്ക് ശിക്ഷ കൊടുത്തിട്ട് ആ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് നമ്മളെല്ലാം പരിതപിക്കാൻ കാരണം എന്താ? അത് ആവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ ഈ അമ്മമാരെല്ലാം പറയുന്നത് ഇനി ഒരു അമ്മയ്ക്ക് ഈ ഗതി വരരുത്, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പദമാ, നിരർത്ഥകമായ ഒരു പദമാ, ബധിരകർണങ്ങളിൽ പതിക്കുന്ന ഒരു പദമാണ്. വാളയാർ ചെക്കു അവിടെ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, 2 കൊച്ചുകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഒരു നരാധമൻ ബലാത്സംഗം ചെയ്തു. അത് ആ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടൻ ആ വാർത്ത പറയുന്നതോ രേഖപ്പെടുത്തുന്നതോ ആയ മാധ്യമത്തിന്റെ കുറ്റമാണോ? ഇത് ഇൻസിഡന്റ് ആണ് ആ പറയുന്നത്. ഇതുപോലെയാണ് ലോത്തിന്റെ കാര്യം, ഇതുപോലെയാണ് കിങ് ഡേവിഡിന്റെ കാര്യം, ഇതുപോലെയാണ് ഇപ്പോ വായിച്ച 2 രാഷ്ട്രങ്ങളുടെ ധാർമ്മിക അധപ്പതനത്തെ പറ്റി പറയുന്ന ഭാഗം. അവിടെ വ്യഭിചാരമെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, കന്യകാ ചർമ്മം അവരില്ലായ്മ ചെയ്തു എന്ന് പറയുന്നു, അവരെ വിർജിനിറ്റി നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും നല്ല കാര്യങ്ങളല്ല, ഈ കാര്യങ്ങൾ നല്ലതല്ല, പക്ഷെ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ബൈബിളിന്റെ സാക്ഷ്യം. അത് ഗ്രഹിക്കാതെ പറയാൻ കാരണം എന്തറിയോ, ഖുറാനിലും ഇതിനേക്കാൾ സംഗതികളുണ്ട്, പക്ഷെ അത് മുഴുവൻ നബിയെ കേന്ദ്രീകരിച്ചുവാ, നബിയെ കേന്ദ്രീകരിച്ചായതുകൊണ്ട് അവർക്കത് പരിശുദ്ധമായി തോന്നുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഒരു വ്യാഖ്യാനം നടത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ലോത്ത് നബി അദ്ദേഹം അങ്ങനെ ചെയ്തതല്ല, അത് അവിടെ നാട്ടിലൊരു വ്യവസ്ഥ നിലനിന്നിരുന്നു, ആ വ്യവസ്ഥയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കുറെ നാളായിട്ട് പുള്ളി വിഷമിക്കുക, അന്നേരമാണ് പെമ്പിള്ളേര് വന്നിട്ട് പറഞ്ഞപ്പോ അപ്പ നമുക്ക് ഈ വ്യവസ്ഥയൊന്ന് മാറ്റണമല്ലോ, അതുകൊണ്ട് പരിശുദ്ധനായ അള്ളാഹു ആ സമയത്ത് ഒരു ആയത്തിറക്കി. ഞങ്ങളിങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞാൽ ലോത്തിന് തെറ്റുപറ്റി, ലോത്ത് കാണിച്ചത് മ്ലേച്ഛമാണ്, മനസ്സിലാക്കിക്കണം. അടുത്തത് ഇവിടെ പറയുന്ന ദാവീദ് ഉണ്ട്, ഇവർ കൂടെ പറയുന്നത് ദാവീദ് അന്യന്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കുന്ന ഭാഗമുണ്ട്, അവിടെ ഒരു വിശ്വസ്ത സേവകനെ ചതിച്ചു വന്നിട്ട്. അന്ന് നിങ്ങളൊരു കാര്യം എടുത്തോ, അബ്സല്യൂട്ട് പവർ കയ്യിലുള്ളവനാ കിങ്, രാജാവാണ്, ആ രാജാവിന്റെ അടുത്തോട്ട് മടി കൂടാതെ വന്ന് നേരെ വന്നിട്ട് ഒരു പ്രവാചകൻ വിരൽ ചൂണ്ടി പറയുന്നുണ്ട്, നീയാണ് ആ വൃത്തികേട് കാണിച്ച മനുഷ്യൻ, നീയാണ് ആ മനുഷ്യൻ. ഇത് നബിയുടെ കാലത്ത് പറയാൻ ചില പെൺപിള്ളേർക്കെ ധൈര്യം വന്നുള്ളൂ, ജൈനിന്റെ പുത്രിക്ക് ധൈര്യം വന്നു, എടുക്കടാ കയ്യെന്ന് പറഞ്ഞു, തെരുവിതണ്ടി എന്ന് വിളിക്കേണ്ടി വന്നു. അത്തരത്തിൽ പ്രവാചക ശബ്ദം ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ട് ഇസ്ലാമിലുണ്ട്. എന്താണെന്നറിയണ്ടേ, ഒരു പെൺകുട്ടിയുടെ ധീരമായ ചെറുത്തുനിൽപ്പാണ്. ഇത്തരം ഒരു 4-5 പെൺപിള്ളേർ തുനിഞ്ഞിരുന്നെങ്കിൽ മാനവരി മഹോനതൻ ഈ പണിയൊന്നും കാണിക്കില്ലായിരുന്നു. അപ്പോ നാദാൻ പ്രവാചകൻ ഈ രൂപത്തിൽ പ്രവർത്തീകരിച്ചതാണ് ബൈബിളിന്റെ സന്ദേശം. ഇനി തന്നെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ ദാവീദിന് അനായാസേന ദിനവൃത്താന്ത പുസ്തകത്തിൽ, അത് ഡയറി കുറിപ്പാ, ഒഫീഷ്യൽ മിനിറ്റ്സ് ആണ്, രാജകൊട്ടാരത്തിലെ ഔദ്യോഗിക മിനിറ്റ്സ് ആണ്,
ഈ ദിനവൃത്താന്തം, പിന്നെ ശൂരന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം ഇവയുണ്ട്. ഈ പുസ്തകത്തിൽ നിന്ന് രേഖയിൽ നിന്ന് നീക്കം ചെയ്യുക, സ്പീക്കറുടെ രേഖയിൽ നിന്ന് നീക്കം ചെയ്തു, നിയമസഭയുടെ രേഖയിൽ നിന്ന് നീക്കം ചെയ്തു സ്പീക്കർ പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നീക്കം ചെയ്യാം. പക്ഷേ രാജാവ് ചെയ്തോ? എന്താ ചെയ്യാഞ്ഞത്? തനിക്ക് പറ്റിയ തെറ്റ് സമ്മതിച്ചിട്ട് തെറ്റാണെന്നറിഞ്ഞിട്ട് രട്ട് ഒരുതരം ക്ഷണവസ്ത്രം ധരിച്ചിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചു പാപബോധം കൊണ്ട്. ആ മനുഷ്യൻ അതിനുശേഷം എഴുതിയ സാം 51 പാപക്ഷമ കിട്ടിയപ്പോൾ എഴുതിയ 32 മനസ്സിലാക്കിക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ബൈബിളിന്റെ പരിശുദ്ധി, അല്ലാതെ തെറ്റ് ചെയ്തിടത്തല്ല അതിന്റെ സ്പന്ദനം കിടക്കുന്നത്. അതിന് മാറ്റിയ ശേഷം സാറേ ഞാൻ ഒരു കാര്യം കൂടെ പറയണം. ഈ തള്ളാഹുവിന്റെ അല്ല സോറി അള്ളാഹുവിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദാവീദ് പശ്ചാത്തപിക്കുകയും അള്ളാഹു ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്തെന്ന്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ ശിഷ്യന്മാർ 24 മണിക്കൂറും ഈ ദാവീദിന്റെ കുറ്റവും പറഞ്ഞ് നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതെ 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 അതെ. ആ ഇനി ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഈ എന്റെ താഴെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഇവര് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതായത് ക്രൈസ്തവരും യഹൂദന്മാരും, അതായത് ക്രൈസ്തവര് യഹൂദന്മാരും തമ്മിൽ നല്ല ടേംസിലായിരുന്നില്ലല്ലോ, ഇന്നുണ്ട് നല്ല ടേംസിൽ. അത് പൊളിറ്റിക്കലിയാ, ഐഡിയോളജിക്കലി അല്ല. ക്രൈസ്തവ രാഷ്ട്രങ്ങൾ യഹൂദന്മാരും തമ്മിൽ ഇന്നൊരു പ്രശ്നമില്ല, പൊളിറ്റിക്കലിയാണത്, ഐഡിയോളജിക്കലി അല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇത്തരം വിഷയങ്ങൾ കിടക്കുമ്പോൾ ഇത് യഹൂദന്മാർ കൂട്ടിച്ചേർത്താണോ? എന്തിനാ ഇങ്ങനെ ഒരു കഥ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താ? എന്തോ തൃപ്തിയുണ്ട് ഈ കഥ കൂട്ടിച്ചേർത്ത ഒരു രാജാവിനെ പറ്റി, അവരുടെ തന്നെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനെ പറ്റി ഒരു കഥ കൂട്ടിച്ചേർത്തിട്ട് എന്ത് നേട്ടം? ഇനി കൂട്ടിച്ചേർത്താണെങ്കിൽ നബി എന്താ മിണ്ടാഞ്ഞത്? നബിക്ക് അത് നബി ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കഥ? ഇത് വളരെ മോശമാണ്, മ്ലേച്ഛമാണെന്ന് പറയാനുള്ള വായ പൊങ്ങിയില്ലേ? ഉമർ വായിച്ചു കേൾപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചല്ലോ ഇതിനൊക്കെ എന്താ മറുപടി പറയാത്തത്? ഇവരുടെ ഉത്തരം മുട്ടിപ്പോന്ന് എവിടെയാ? ഇവർക്ക് ഈ ബൈബിളിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ, ക്രൈസ്തവരോടുള്ള വിരോധം കൊണ്ട്. ആ വിരോധം എന്താ? ഞങ്ങൾ മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഈ മ്ലേച്ഛത വെച്ച് തെളിവുകൾ ഉത്തരിച്ച് സംസാരിക്കുമ്പോൾ ബൈബിളും ഇതുപോലാണെന്നൊന്ന് വരുത്തി തീർക്കണം. ഇതുപോലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബൈബിളിലെ നെഗറ്റീവായ കഥകളെ എടുത്തുകൊണ്ട് വരും, ബൈബിൾ തന്നെ വിമർശിച്ച ഇൻസിഡന്റുകളെ എടുത്തുകൊണ്ട് വരും. ആ ഇൻസിഡന്റുകൾ എടുത്തുകൊണ്ട് വരും ബൈബിളിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബൈബിളിൽ എങ്ങനെ ഉള്ളതെന്നറിയണ്ടേ? ഇത് വൃത്തികേടാണെന്ന് കൃത്യം, തെറ്റ് തെറ്റാണെന്ന് കൃത്യം ബൈബിളിലുണ്ട്. ഖുറാനിൽ എന്താ വ്യത്യാസം, അല്ലെ ഇസ്ലാമിൽ എന്താ വ്യത്യാസം? നബി കാണിച്ച അധമ പ്രവൃത്തികളെല്ലാം പരിശുദ്ധമാണ് എന്ന് പറയാൻ നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് ന്യായീകരിപ്പിക്കുക. എന്തൊരു വക്കീലിന്റെ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് വൃത്തികെട്ട കാര്യങ്ങൾ മുഴുവൻ പരിശുദ്ധമാണെന്ന് പറയുക, എന്നിട്ട് സമാനമായ വൃത്തികേടുകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു ഇരട്ടത്താപ്പ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ചെയ്തതും ഈ ശമരിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് ചെയ്തതും അദ്ദേഹത്തിന്റെ സഹാബികൾ ചെയ്തതും എല്ലാം സെയിമാണ്. ഇങ്ങനെ പറയാൻ ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഏതായാലും ഇത് വിമർശിച്ചല്ലോ, നിങ്ങൾ ധൈര്യം ഉണ്ടേ പറ. എസെക്കിയേൽ 23 ശമരിയ ചെയ്തതും അതുപോലെ ജെറുസലേം ചെയ്തതും അവിടുത്തെ നിവാസികൾ ചെയ്തതും അതുപോലെ ലോത്ത് ചെയ്തതും ദാവീദ് ചെയ്തതും അധമമാണ് പാപമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി പറയാം. 6 വയസ്സുകാരിയെ കെട്ടിയതും ഒരു രാത്രി കുളിക്കാതെ 9 സ്ത്രീകളോടൊപ്പം ശയിക്കു വന്ന് ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയതും അതുപോലെ തന്നെ വഴിയിൽ കണ്ട പെണ്ണിനോട് ആസക്തി തോന്നിയപ്പോൾ ഓടി വന്ന് സ്വന്തം ഭാര്യയായ സൈനവിനെ പ്രാപിച്ചതും ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞതും സൗദാബീബിയെ തടിയും തൂക്കവും വർദ്ധിച്ചതിന്റെ പേരിൽ ഉപേക്ഷിച്ചതും നിലത്തിലിഴയുന്ന കുട്ടിയെ പ്രായമാകുമ്പോൾ കെട്ടുമെന്ന് പറഞ്ഞതും ജയിലിന്റെ പുത്രിയുടെ തോളിൽ കൈവച്ചിട്ട് ശരീരം സമർപ്പിക്കാൻ പറഞ്ഞതും അവൾ കരണത്തടിക്കും പോലെ മറുപടി പറഞ്ഞതും തദനന്തരം ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും വഴിയിൽ വെച്ച് കണ്ട സൗദയെ അവള് തന്റെ ഊഴം ആയിഷയ്ക്ക് കൊടുത്തുകൊള്ളൂ എന്ന ആ കരഞ്ഞുള്ള അപേക്ഷയിൽ തിരിച്ചെടുത്തതും ഇതൊക്കെ അധമമാണെന്ന് ഒരേ നാവ് കൊണ്ട് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗം കറക്റ്റായി. നിങ്ങൾ ഈ വൃത്തികേടുകളെല്ലാം കൂടെ ന്യായീകരിച്ചിട്ട് പറയും മഹോന്നതൻ, മനോഹരൻ, കോമളൻ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത്തരം കോമാളിത്തരങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എഴുന്നള്ളിക്കരുത്. എഴുന്നള്ളിച്ചാൽ തക്ക മറുപടി കിട്ടിയിരിക്കും. താഴെ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായി. താഴെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതേക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരൂ. ഇവിടെ അജീഷ് ഉണ്ട്, വർഗീസം സാമുവൽ ഉണ്ട്, ഉത്തരം പറയാൻ പ്രാപ്തരായ ആളുകളുണ്ട്, കൃത്യ ഉത്തരം ഞങ്ങൾ തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യതിരിക്തത, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ, അവ തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലോത്ത് ചെയ്ത തെറ്റിനെ ഞങ്ങളും തെറ്റെന്ന് പറയുന്നു, ബൈബിളും തെറ്റെന്ന് പറയുന്നു, ദൈവവും തെറ്റെന്ന് പറയുന്നു, മനസാക്ഷിയുള്ള സകല മനുഷ്യരും പറയുന്നു തെറ്റ് അധമമാണത്. ഇതേ കാര്യം അതിലും 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 മ്ലേച്ഛമായി ചെയ്ത മുഹമ്മദ് നീതിമാനാകുന്നത് എങ്ങനെയെന്നുള്ള ഞങ്ങളുടെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതിന് ഉത്തരം പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ദാവാക്കാരൻ കേട്ടിരിപ്പുണ്ടെങ്കിൽ കയറുക, നമുക്ക് ബാക്കി എന്നിട്ട് പറയാം.